മേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ക്രേപ്പ് പേപ്പറും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ ഫ്ലവറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സീസർ, ട്വിൻ, ഗ്രീൻ ടേപ്പ്, മൂന്ന് ടൈപ്പിലുള്ള കമ്പികൾ, പിന്നെ നമ്മുടെ ക്രേപ്പ് പേപ്പേഴ്സ്, റോളായിട്ടുള്ള ക്രേപ്പ് പേപ്പേഴ്സാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്, ഗമ്മ്. ആദ്യം തന്നെ നമുക്ക് ലീഫ് ഉണ്ടാക്കാം. നമുക്ക് എന്തോരം ഫ്ലവേഴ്സാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതനുസരിച്ച് ആ ബൗളിനകത്ത് എന്തോരം ഇലകൾ ലീഫ് വേണമെന്ന് നമ്മൾ തന്നെ മനസ്സിലൊരു കണക്കുകൂട്ടൽ വേണം. എന്നിട്ട് നമ്മൾ ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക. ബൾക്കായിട്ട് പേപ്പറുകൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നമുക്ക് ലീഫ് ഉണ്ടാക്കാം. ഇതിൻ്റെ ലീഫ് തീർത്തും ചെറിയതായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ എടുക്കുക, അതിനുശേഷം കട്ട് ചെയ്യുക. ഇത് നമുക്കൊരു വലിയ വലിയ വലുതായിട്ട് രണ്ട് ലീഫിനും ചെറിയ രണ്ട് ലീഫിനും ഇത്രയും പേപ്പർ നമുക്ക് മതിയായിരിക്കും. അതനുസരിച്ച് കട്ട് ചെയ്യുക. ഇത് തീർത്തും സോഫ്റ്റായിട്ടുള്ളൊരു കമ്പിയാണ്. ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ലീഫ് ഉണ്ടാക്കാനുള്ള പേപ്പറിൻ്റെ സൈഡിലായിട്ട് നാല് വശത്തും മിഡിലുമായിട്ട് നമുക്ക് ഗം പുരട്ടാം. അതിനുശേഷം കമ്പി അതിന് നടുക്കായിട്ട് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ ലീഫ് നീളമുള്ള ലീഫാണ്. ഇപ്രകാരം നമ്മൾ രണ്ട് ലീഫ് സെറ്റ് ചെയ്തു. ഇനി ആ ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ലീഫ് കൂടെ നമുക്കിതിനെ കൊടുക്കാം. അതിനായിട്ട് ഇതിന് സപ്പോർട്ട് കമ്പിയൊന്നും കൊടുക്കണമെന്നില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ഗം തേച്ചങ്ങ് പറ്റിക്കുക. നല്ല സ്റ്റിഫായിട്ടത് നിന്നോളും. ഇതേപോലെ പറ്റിച്ചെടുക. അതിനുശേഷം രണ്ടായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതൊരു ചെറിയ പൂവിൻ്റെ മോഡലിൽ കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ രണ്ട് ചെറിയ ലീഫും രണ്ട് വലിയ ലീഫും നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ക്രേപ്പ് പേപ്പർ എടുക്കുക. നമ്മൾ ഏകദേശം ഒരു ഈ വലിപ്പത്തിൽ മടക്കുക. ഇതൊരു സമചതുരത്തിൽ, ഏകദേശം ഒരു സമചതുരത്തിൽ കൊണ്ടുവരിക. കട്ട് ചെയ്യുമ്പോഴത്തേന്
ഇതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുക. എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു മോഡൽ നമുക്കത് ചെയ്ത് കാണിക്കാം. ഇതേപോലെ പേപ്പർ എടുത്തു, അത് മടക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ മടക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ കിട്ടും ആ പീസ്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് റാ പോലെ വെട്ടുക. ഇത് പെൻസിൽ കൊണ്ട് വരച്ച് വെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക. ഇത്രയും കൊണ്ട് ഒരു നാലായിട്ടോ ഒരു നാല് പീസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഈ പീസ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ആ കെട്ടുകമ്പിയൽ, നമ്മുടെ ആ കമ്പിയലങ്ങ് കെട്ടി വെക്കുക. ഈ അറ്റം വളയ്ക്കുക. അതിനുശേഷം ഇത് കെട്ടുക. ഇത് കുറച്ച് സ്പീഡായി കഴിയുമ്പോഴത്തേനെ ഗം ഉപയോഗിച്ച് നമുക്കവിടെ ഫിറ്റ് ചെയ്ത് വെക്കാനും എളുപ്പമുണ്ട്. ഇത് കെട്ടിയില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഊർന്നു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പം കെട്ടിയത്. ഇതിന് ശേഷം ഓരോ പീസും, ഇത് കുറേയേറെ പീസുണ്ട്, അത് ഒരുമിച്ച് ഞാനൊന്ന് വെട്ടി നോക്കുകയാണ്. അതിനുശേഷം ഇത് വീണ്ടും മൂന്നോ നാലോ പീസായിട്ട് അരിഞ്ഞെടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നടുക്കൊരു ചെറിയ ഹോൾ ഇടുക. ഹോൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഈ കമ്പിക്ക് അതുകൂടെ കയറ്റാനായിട്ട് സാധിക്കും. എന്നിട്ട് നിവർത്തുക. ഇതേപോലെ കുറേ പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ കുറേ പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതിന് ശേഷം ആദ്യം സെറ്റ് ചെയ്താക്ക സിംഗിളായിട്ടുള്ള ആ പാർട്ട് എടുക്കുക. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഇവിടെ നമുക്ക് ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്വല്പം ഗം ഉരുട്ടിയാൽ മതി. ഇനി അടുത്ത മെറ്റീരിയൽ, അടുത്ത പെറ്റൽസ് ഇളക്കായിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഈ പെറ്റൽസ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇടുമ്പോഴത്തേക്കിന് ഇതിൻ്റെ അടിയിലോട്ട് ഒരു സ്വല്പം ഗം പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അത് ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിത്തെ ട്വിൻ കിട്ടുന്നില്ല. ഇങ്ങനെ ഇത് സപ്പോർട്ടായിട്ട് നിന്നോളും. ഇവിടുന്ന് ഒരു സ്വല്പം ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് ഗം പുരട്ടി കൊടുക്കുക. ഇത് ഷേപ്പ് ചെയ്യുക. ഇതേപോലെ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണേലും
ഉണ്ടാക്കാം. അതിന് ശേഷം ഇതിനെ ഗ്രീൻ പേപ്പർ ഒട്ടിക്കുക. ഗ്രീൻ പേപ്പർ ഒട്ടിക്കുമ്പം ഒരു സ്വല്പം താഴെയായിട്ട് ഒട്ടിച്ചിട്ടൊന്ന് മേളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം വീണ്ടും നമ്മളെ ചെറിയ രണ്ട് ലീഫ് ഉണ്ടാക്കി. നമ്മളാദ്യം ആ ലീഫ് ഇതിൻ്റെ ഒരു സൈഡിലോട്ടൊന്ന് ഫിറ്റ് ചെയ്യാം. ചെറിയ ലീഫ് ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നതാണ്. ഇത് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചില്ലെങ്കിലും ചുറ്റിയില്ലെങ്കിലും ഗം തേച്ച് നമുക്കിത് കുത്താൻ സെറ്റ് ചെയ്യാം. ഇതവിടെ നിന്നോളും. എന്നിട്ട് ഇത് താങ്ങ് കമ്പിയൊക്കെ കൊടുക്കുക. സപ്പോർട്ട് കമ്പിയല്ല ഇത് കൊടുക്കുക. ഇതല്ല എങ്കിൽ ബൾക്കായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഈർക്കിലി ആണെങ്കിലും മതി, അതിനകത്താണെങ്കിലും നിൽക്കും. കമ്പി വേണമെന്നില്ല. ഇപ്പത്തേലും ഒരു ഈ ഇലയും കൂടി ഈ ലീഫും കൂടെ നമുക്ക് വിത്തലം കൊടുത്തേക്കാം. അത് നമുക്ക് ഗം പുരട്ടാം. ഇതിൽ ഇതേപോലെ നമ്മളെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് ലീഫ് വിത്താൽ സെറ്റ് ചെയ്യരുത്. നമ്മൾ ഏത് ഫ്ലവർ വാസിനകത്താണോ നമ്മൾ ഈ ഫ്ലവർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫ്ലവർ വാസിനകത്തെ ഒയാസിസ് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായിട്ട് അതിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ലീഫ് അതിനകത്ത് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് നോക്കാം. ഈ ലീഫ് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാനൊരു കമ്പി വിത്തല ഫിറ്റ് ചെയ്യുകയാണ്. ഒത്തിരി നീളം ഉള്ളത് വേണമെന്നില്ല, ചെറിയ ഒരു കമ്പി. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത ഒരു ഫ്ലവർ വാസാണിത്. ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബിന്നാണ്, അത് നമുക്ക് യൂസ്ലെസ് ആണ്. അതിൽ നമ്മൾ ജൂട്ട് ചുറ്റി, ഇപ്പം നമ്മൾ വേസ്റ്റാക്കാതെ കളഞ്ഞു, വേസ്റ്റാക്കാതിരിക്കുന്നു. ജൂട്ട് ചുറ്റിയപ്പോഴത്തേനും ഒത്തിരി ഭംഗിയുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒയാസിസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ലീഫെല്ലാം നമ്മൾ സിംഗിളായിട്ട് ഇങ്ങനെ ഇട്ടതാണ്, സിംഗിളായിട്ട് സെറ്റ് ചെയ്ത് വിത്തലിറക്കിയാണ്. എന്നാലേ അത് നമുക്കൊരു ഭംഗിയുള്ളൂ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത ഫ്ലവറെ ഇതിലൊന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ലീഫ് എന്നിട്ട് നമുക്കത് അതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് നമുക്കതൊന്ന് തിരിച്ചു കൊടുക്കണം. അങ്ങോട്ടാണ് വേണ്ടിയെങ്കിൽ അതനുസരിച്ച് ചെറിയ ലീഫ്, തീർത്തും ചെറുത്. അത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഇലയ്ക്ക് വേണ്ടി, ലീഫിന് വേണ്ടി, വലിയ ലീഫിന് വേണ്ടി കട്ട് ചെയ്യുന്ന അതിൻ്റെ പീസാണേലും എടുത്ത് ഒട്ടിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു ഫ്ലവറുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.